നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശക്തമായ നിലപാടുമായി CPI. ADGP MR അജിത് കുമാറിനെതിരായ DGP റിപ്പോർട്ട് ഇന്ന് സംസ്ഥാന സർക്കാരിന് നൽകും. നിർണായക തീരുമാനമെടുക്കുന്നതും കാത്ത് സംസ്ഥാനം. കുറെ ദിവസങ്ങളായി പുകയുന്ന വിവാദത്തിന് അന്ത്യമാകുമോ എന്ന് കണ്ടറിയാം. ADGP MR അജിത് കുമാറിനെതിരായ DGP റിപ്പോർട്ട് ഇന്ന് സംസ്ഥാന സർക്കാരിന് നൽകും. ADGP പരാതികളിൽ DGP റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും എന്നാൽ റിപ്പോർട്ട് അന്തിമമാക്കാൻ സമയമെടുത്തതാണ് വൈകാൻ കാരണമെന്നായിരുന്നു ഒടുവിൽ ലഭിച്ച വിവരം. RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് ADGP നൽകിയ വിശദീകരണം തള്ളിക്കൊണ്ടാണ് DGP അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ADGP MR അജിത് കുമാർ രണ്ട് ഉന്നത RSS നേതാക്കളെ കണ്ടതിലെ വിശദീകരണം തൃപ്തികരമല്ലെന്നാണ് DGP നിലപാട്. എന്നാൽ മാമി തിരോധാനം അടക്കം അൻവർ ഉന്നയിച്ച കേസുകളിൽ അജിത്തിന് വീഴ്ചയുണ്ടെന്ന വിലയിരുത്തൽ റിപ്പോർട്ടിൽ ഉണ്ടാകില്ലെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ ഉപസമിതി യോഗത്തിലും അജിത്തിനെ മാറ്റാതെ പറ്റില്ലെന്ന നിലപാടാണ് ഘടകകക്ഷിയായ CPI സ്വീകരിച്ചത്. വിവാദ നായകൻ ADGP MR അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നത് പ്രതിച്ഛായയെ ബാധിക്കില്ലേയെന്നും നേരത്തെ തന്നെ നടപടി എടുക്കണമായിരുന്നുവെന്നും ഇന്നലെ ചേർന്ന CPI സംസ്ഥാന കമ്മിറ്റിയിലും അഭിപ്രായമുണ്ടായി. ADGP വീഴ്ചയുണ്ടെന്നാണ് വിലയിരുത്തലെന്നും എന്നാൽ നടപടിയെടുക്കുന്നത് DGP അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകാമെന്നാണ് പ്രഖ്യാപിത നിലപാടെന്നും നേതൃത്വം അറിയിച്ചു. സമ്മർദ്ദത്തിന് വഴങ്ങി മാറ്റിയെന്ന തോന്നലുണ്ടാക്കുന്നത് ഗുണം ചെയ്യില്ലെന്നും നേതൃത്വം നിലപാടെടുത്തു. DGP അന്വേഷണ റിപ്പോർട്ട് കയ്യിൽ കിട്ടട്ടെ, അതുവരെ കാത്തിരിക്കാമെന്നാണ് MV ഗോവിന്ദൻ സംസ്ഥാന കമ്മിറ്റിയെ അറിയിച്ചത്. ഇതിനൊക്കെ ഒടുവിലാണ് ഇന്ന് DGP അന്തിമ റിപ്പോർട്ട് സർക്കാരിലേക്ക് എത്താൻ പോകുന്നത്. അതേസമയം തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ശ്രമിച്ചത് RSS എന്ന് CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പൂരം കലക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ സമ്മതിച്ചു. ADGP MR അജിത് കുമാർ RSS കൂടിക്കാഴ്ചയിൽ അന്വേഷണം അവസാന ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആരോപണം ശരിയെങ്കിൽ കർക്കശമായ നടപടി ഉണ്ടാകും. തൃശൂരിലെ പരാജയവുമായി ബന്ധപ്പെട്ട് BJP വിജയത്തിന് LDF കളമൊരുക്കിയെന്ന പ്രചാരണം ഉണ്ടാകുന്നു. എന്നാൽ തൃശൂരിൽ UDF വോട്ട് BJP ലഭിച്ചതാണ് വിജയത്തിന് പ്രധാന കാരണം. 86,000 വോട്ട് കുറഞ്ഞു. എന്നാൽ തങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ചില വോട്ടുകൾ നഷ്ടപ്പെട്ടു. കോൺഗ്രസിന്റെ ക്രിസ്ത്യൻ വോട്ടാണ് നഷ്ടമായത്. അത് അവർ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ട് പുറത്ത് വിടുന്നില്ലെന്നേയുള്ളൂ. പാർട്ടിയും സർക്കാരും നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നതിനിടെ ആക്രമണങ്ങൾ നേതൃത്വത്തിനെതിരെ ഉണ്ടാകുന്നു. അതിനായുള്ള പ്രചാരണത്തിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ. ഇതിന് വലതുപക്ഷ മാധ്യമങ്ങളും സഹായിക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രിക്ക് നല്ല സ്ഥാനമാണുള്ളത്. ഇതില്ലാതാക്കാൻ ശ്രമം നടക്കുന്നു. RSS ബന്ധമെന്ന പ്രചാരണം ഇതിന്റെ ഭാഗമാണ്. സംസ്ഥാന സർക്കാരിന് PR ഏജൻസി ഉണ്ടെന്ന് പ്രചാരവേല നടത്തുന്നു. സർക്കാരിന് PR സംവിധാനമില്ല. മുഖ്യമന്ത്രി അത് വിശദീകരിച്ചിട്ടും സംശയമുണ്ടാക്കുന്ന പ്രചാരവേല മാധ്യമങ്ങൾ നടത്തുന്നുവെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി.